എന്റെ മകന് വലിയ ദേഷ്യക്കാരനാ. കാവ്യാനുഭൂതിയിൽ ചാലിച്ചു ചാലിച്ചു കാലഘട്ടങ്ങൾക്കു രോമാഞ്ചമേകുവാൻ വന്നു പിറന്നു യുഗമനസാക്ഷിയിൽ പിന്നെയും നാലഞ്ചു കുങ്കുമപ്പൂവുകൾ. കാവ്യാനുഭൂതി അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ട് കാണും. വള്ളത്തോളിന്റെ, ഉള്ളൂരിന്റെ, കുമാരനാശന്റെ കവിതകൾ വായിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ആ ഒരു ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതേപ്പറ്റിയാണ് കവി പറഞ്ഞിരിക്കുന്നത്. യെസ്, ഗെറ്റ് ഇൻ. എന്താ? പ്രദീപിന്റെ അമ്മ തന്നതാ. എന്തിന്? ഇന്ന് പ്രദീപിന്റെ ബർത്ത്ഡേ. എന്നിട്ട് നീ എന്താ പിന്നെ പറയാതിരുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊന്നയ്യ, ഇവളെന്ന് ഞാൻ തന്നെ ഓടിച്ചോട്ടെ? അമ്മ, ഉങ്ങൾക്ക് പഴക്കം കമ്മിമാ. അതൊന്നുമില്ല, ഇപ്പൊ കൊറേ നാളായില്ലേ. അമ്മ, പാത്ത് പോങ്ങമ്മ. എന്താ പ്രദീപ്, എന്തു പറ്റി? ഞാൻ നീ കാര്യം എന്താ പറയൂ. ഡെയ്സി കുതിരപ്പുറത്ത് നിന്ന് വീണു. ഡെയ്സി? ഞാൻ തള്ളിയിട്ടു. നിനക്ക് നിനക്ക് പ്രാന്തുണ്ടോ? ഞാനിനി സ്കൂളിലേക്കില്ല. ഇല്ല പ്രദീപ്, നീ ഇപ്പൊ നോർമൽ അല്ല. കുറച്ചേരം റെസ്റ്റ് എടുക്ക, ഞാൻ പോയി അന്വേഷിക്കാം. വരൂ. സ്കൂൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ചില്ലറ പരിക്കുകൾ അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി നിന്നെ പറ്റി പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവള് തന്നെ താൻ കുതിരപ്പുറത്തു നിന്ന് പിടിവിട്ട് വീണു എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. പനിക്കുന്നുണ്ടല്ലോ. ഓക്കെ, യു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നീ എവിടെയായിരുന്നു? വാ നമുക്ക് ടൗണിൽ പോ. ഞാനില്ല, എനിക്ക് ഹിസ്റ്ററി മാസ്റ്റർ കാണണം. അവൻ എന്തിനാ ഇപ്പൊ ഹിസ്റ്ററി മാസ്റ്ററിനെ കാണുന്നത്? ഇന്ന് ഹിസ്റ്ററി മാസ്റ്റർ ലീവ് അല്ലേ? ലെറ്റ്സ് ഫോളോ ഹിം. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. Thank you.
ഡെയ്സി, ആ ഒരു വിസിറ്റ്. ഇതുവരെ ആരോടും ക്ഷമ ചോദിച്ചിട്ടില്ല. ബട്ട് നൗ ഐ എം സോറി ഡെയ്സി. ഇറ്റ്സ് ഓക്കേ, സാരമില്ല. വല്ലതും പറ്റിയോ? ആ പറ്റിയെന്നോ? ദേ ഇവിടെ 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 ആ ചത്തു പോണ്ടതായിരുന്നു. പക്ഷേ സാരമില്ല. പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിന് വിശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞതാരാ? പ്രദീപ് മേനോൻ. പിന്നൊരു മാതിരി അഞ്ഞാവുഞ്ഞ വർത്താനം പറയുന്ന പെണ്ണുങ്ങളുടെ വായ് നോക്കി നടക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞതാരാ? പ്രദീപ് ദി ഗ്രേറ്റ് മേനോൻ. എന്നിട്ടിപ്പോ നമ്മള് പോലും അറിയാതെ ഒരു പെണ്ണായ ഡെയ്സിയെ കണ്ടിട്ട് വന്നതാരാ? ഒരിക്കലും കള്ളം പറയാത്ത പ്രദീപ് ദി ഗ്രേറ്റ് 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 മേനോൻ. പ്രേമം തുടങ്ങി, ഇനി ബോംബിന് വേലയില്ല. കുംഭകോനുടയ കുംഭനാനയുടെ കുംഭവും കനകകുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയെ അമ്പിനോടറികശ. മയക്കുമരുന്നിന്റെ ശക്തി അവസാനിച്ചപ്പോൾ കണ്ണു തുറന്നെഴുന്നേറ്റ ജൂലിയറ്റ് മരിച്ചു കിടക്കുന്ന റോമിയോയെയാണ് കണ്ടത്. അവന്റെ നെഞ്ചിൽ നിന്നും കഠാര വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി ജൂലിയറ്റും റോമിയോയുടെ ശവശരീരത്തിന്മേൽ വീണ് പിടഞ്ഞു മരിച്ചു. ജീവിതത്തിൽ ഒരുമിക്കാനായില്ലെങ്കിലും മരണത്തിൽ അവർ ഒരുമിച്ചു. എന്താ കഥ, നിങ്ങൾക്കിഷ്ടായോ? ഗുഡ്. ഇത്തവണ ആർട്സ് ഡേക്ക് നമുക്ക് ഈ നാടകം അവതരിപ്പിക്കാം. എന്താ? ആ ശരി, ജൂലിയറ്റിന്റെ ഭാഗം ആരഭിനയിക്കും? പറ്റില്ല, താൻ തന്നെ. സൈലൻസ്. ഡെയ്സി തന്നെ ജൂലിയറ്റ്. ആ അപ്പോ റോമിയോയി ആരഭിനയിക്കും? സർ, ഞാൻ അഭിനയിക്കാം സർ. എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ റോമിയോ ഒന്നുമല്ലല്ലോ. ഓ, അങ്ങനെ വരട്ടെ. അതാ ഇന്നലെ എന്നെ കാത്തു നിൽക്കാതെ വലിയ ഗമയിൽ അങ്ങ് പോയതല്ലേ? ചിരിക്കണ്ട. ഓ, ചിരിക്കുന്നില്ല. ഏ പ്രദീപ്, ഞാൻ ജൂലിയറ്റ് ഒന്നും ആവാൻ പോണില്ല. ഞാൻ അരവിന്ദന്റെ കൂടെ അഭിനയിക്കുമെന്ന് ശരിക്കും വിചാരിച്ചോ? അപ്പോഴേക്കും അസൂയായില്ലേ?
അല്ല, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? അതെ. പ്രദീപിനെ എനിക്കും.